ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഓഗസ്റ്റ് 15 വൈകിട്ടാണ്. പിറ്റേന്ന് പിള്ളേർക്ക് ഓണപരീക്ഷ തുടങ്ങുവാണ്. അപ്പോഴാണ് അന്ന പറഞ്ഞത് അന്നയ്ക്ക് കോമ്പസ് ഇല്ല. അപ്പം ഇത്രയും നാൾ പിള്ളേരുടെയൊക്കെ കോമ്പസ് വാങ്ങിച്ചാണ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ അത് നടക്കില്ല, അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. രാവിലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ വൈകിട്ടാകുമ്പം ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് പോയി കോമ്പസൊക്കെ വാങ്ങിക്കാം. അപ്പം ബിജു ഇല്ല, ബിജു അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോയേക്കുവാണ്, രാവിലെ പോയതാണ്. എന്തായാലും രാത്രി ആവാൻ വരാം. അപ്പം ഞങ്ങൾ ഓർത്തു ഓക്കെ, ഞങ്ങൾക്ക് കറങ്ങാൻ കിട്ടിയൊരവസരമാണ്, കോമ്പസ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ആദ്യം നമ്മൾ അമ്മച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്, അച്ചാച്ചിയുടെ അമ്മച്ചിയുടെ അങ്ങോട്ട്. കാരണം ഞങ്ങൾ കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. സാധാരണ എല്ലാ ശനിയാഴ്ചകളിലും പിള്ളേർ അവിടോട്ട് പോകും. പക്ഷെ ഇപ്പം അടുത്ത് ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ പല പല അത്യാവശ്യം ഒന്ന് നാട്ടിൽ പോകണമായിരുന്നു, പിന്നെ അല്ലാണ്ട് വേറെ വേറെ ഒത്തിരി ഒത്തിരി അത്യാവശ്യം കാരണം ഇപ്പം ഇങ്ങോട്ട് വരാറേ ഇല്ല. അപ്പോൾ ഓർത്തു ഓക്കെ, അമ്മച്ചിനെ അച്ചാച്ചിനെയൊക്കെ കണ്ടിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴേ എന്താണ് അമ്മച്ചി പറഞ്ഞായിരുന്നു ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു. അമ്മച്ചിക്കെന്നല്ല, നമ്മുടെ വീട്ടിൽ പണ്ടോട്ടെ ഈ എന്താണ് ഓണം ക്രിസ്മസ് പോലെ തന്നെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഇങ്ങനത്തെ അവധി ദിവസങ്ങളൊക്കെ ഭയങ്കര ആഘോഷമാണ്. അതായത് ഒരു ബിരിയാണി എന്തായാലും മസ്റ്റാണ്. അപ്പം ഇന്നോടത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കഞ്ഞിയായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ എന്താണ് ബിജു ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കഞ്ഞിയും പയറും പപ്പടവും ചമ്മന്തിയും കൊണ്ടൊക്കെ ഒതുക്കും. അപ്പം എനിക്ക് പണി എളുപ്പമാണ്, എനിക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കാം. ഓക്കെ, അങ്ങനെ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മച്ചി അമ്മച്ചിയുടെ പരിപാടി തുടങ്ങി. അതായത് നമ്മളെ കഴിപ്പിക്കുക, അമ്മച്ചിക്ക് സന്തോഷിക്കാം, അതാണ് അമ്മച്ചിയുടെ ഒരു സ്ഥിരം പരിപാടി. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്ന്, അതായത് നമ്മൾ പട്ടിണി കടന്ന് ചെല്ലുന്നതാണ് കാണാം അമ്മച്ചിയുടെ ഒരു വിചാരം, നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടിരിക്കും. അപ്പം അവിടെ നിന്നൊരു വലിയ മുറുക്ക് എനിക്ക് കിട്ടി. പിന്നെ പിള്ളേർക്ക് കുറച്ചു നേരം മുറുക്ക് കൊടുത്ത്, അത് കഴിഞ്ഞു അപ്പം തന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല, ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്ത് കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൊടുത്തു. അപ്പോൾ അന്ന വേണ്ട വേണ്ട എന്ന് ആദ്യം മടിച്ചു നിന്നെങ്കിലും പിന്നെ അന്നയും കഴിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ അച്ചാച്ചി പ്രാർത്ഥന ചൊല്ലുന്ന സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ചെന്നത് ഒരു 6:30 സമയമാണ്. അപ്പം 6:30 അവിടെ പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പം ഞങ്ങൾ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു 7 ഞാൻ തിരിച്ചു പോവും, അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥന അതുകൊണ്ട് അവർ മാറ്റി വെച്ചു. എന്നിട്ട് അച്ചാച്ചി ഒറ്റയ്ക്ക് വരുന്നു പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ അതാ അമ്മച്ചി കഴിപ്പിക്കാനാണ് അമ്മച്ചിക്ക് ആ ഒരു സന്തോഷം അതിലാണ്. അപ്പോൾ എന്തായാലും അവരാ വഴിക്ക് പോവാണ്. പിന്നെ ഞാൻ അച്ചാച്ചിയായിട്ട് കുറച്ചു നേരം വാചകമൊക്കെ അടിച്ചിരുന്ന് പഴയ കാലം അച്ചാച്ചി അടുത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ സ്റ്റോറീസൊക്കെ പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. അപ്പം അച്ചാച്ചിക്ക് വയ്യ, അതുകൊണ്ട് അച്ചാച്ചി പുറത്തൊന്നും ഇറങ്ങാറില്ല, പള്ളി പോലും അങ്ങനെ പോകാറില്ല. കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നമുണ്ട്, അല്ലാതെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അച്ചാച്ചി വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അച്ചാച്ചി എടുത്ത് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചിയുടെ ഇപ്പോഴത്തെ, പണ്ട് ഞാൻ അച്ചാച്ചിക്ക് എങ്ങനെ ആയിരുന്നു അതുപോലാണ് ഇപ്പം അച്ചാച്ചിക്ക് അന്ന. അപ്പോൾ അച്ചാച്ചിക്ക് ഇപ്പം ഫോണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഴയ ഒരു മോഡൽ ഫോണായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോൾ അത് വെച്ച് അത്യാവശ്യം എന്താണ് വാട്സപ്പും കാര്യങ്ങളൊക്കെ അച്ചാച്ചി ഫോർവേഡ് ചെയ്യും. എങ്കിലും പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതിലെ അച്ചാച്ചിക്ക് എന്താണ് ഫോൺ വിളിക്കാൻ അറിയത്തുള്ളൂ. അപ്പം ഇപ്പം അച്ചാച്ചിയുടെ ആ ഫോൺ കേടായപ്പോൾ നമ്മൾ വേറൊരു ഫോൺ മേടിച്ചു കൊടുത്തു. പഴയ നോക്കിയയുടെ അതേ മോഡൽ തന്നെയാണ് ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. പക്ഷേ അതിലെ ഫങ്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ അച്ചാച്ചിക്ക് പറ്റുന്നില്ല. അപ്പം അന്നയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അന്നനെ കണ്ടു കഴിഞ്ഞപ്പം അച്ചാച്ചി ഒത്തിരി ഡൗട്ട്സും പിന്നെ കുറേ സെറ്റിങ്സ് മാറ്റാനും ഒക്കെ ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്കും പതുക്കനെ ഇറങ്ങി, ഇനി നമുക്ക് കോമ്പസ് വാങ്ങിക്കണമല്ലോ. അപ്പോൾ സ്തുതിയും എല്ലാം കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ ഇറങ്ങുവാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു ഗേൾസ് നൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ഓ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, 6 കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാറില്ല, ഇവിടെ ഒന്നും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10 ആയാലും പുറത്തോട്ടൊന്നും ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പം പേടിയുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ പട്ടികളാണ്. ഇവിടെ പട്ടിശല്യം ഇച്ചിരി കൂടുതലാണ്.
അപ്പോൾ അതാണ് എനിക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ. അല്ലാതെ പിന്നെ ഞാൻ കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ബൈക്ക് കിട്ടുന്നത്. അപ്പോൾ അന്നോട്ട് ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട്, സാധാരണ അമ്മച്ചി കൂടെ വരും. ഇല്ല പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഈ പോകുന്നൊരു റൂട്ടെന്ന് പറയുന്നത് ഈ ഒരു റൂട്ടിൽ കൂടെ പോയിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിൽ രാത്രി പെരുന്നാളൊക്കെ ഉള്ള സമയത്ത് അമ്മച്ചിയൊന്നും വരാറില്ല, ഞാനൊക്കെ പോയി വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് പോയി നിന്ന് രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പം സിറ്റി ആയതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നമില്ലാത്തത്. നാട്ടിൻപുറത്തോട്ടൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് 6 മണി കഴിഞ്ഞ് ഇറങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ ബിജുവിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴും എനിക്കറിയാം, അവിടെയും അങ്ങനെ അധികം ആൾക്കാർ ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല. മീൻ ഫാമിലി ആയിട്ടല്ലാതെ പുറത്തോട്ട് ഇറങ്ങാറില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോകേണ്ട റൂട്ട് ഇതൊന്നുമല്ല, ഞങ്ങൾ ചുമ്മാ ഇപ്പം ഇറങ്ങിയതല്ലേ, ഇറങ്ങിയ സ്ഥിതിക്ക് പിള്ളേരെയും കൊണ്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറയുന്നത് എനിക്കും പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ നേരെ മ്യൂസിയത്തോട്ടാണ് പോകുന്നത്. മ്യൂസിയത്ത് എങ്ങാനും നല്ല ലൈറ്റും ഒക്കെ ഉണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. കാരണം ഇനിയിപ്പം ഓണപ്പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ഓണം വാരാഘോഷത്തിൻ്റെ ഇതായിട്ട് ഇവിടെ ഫുള്ള് ലൈറ്റായിരിക്കും. പിന്നെ ലൈറ്റ് കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ട്, കനകക്കുന്ന് മൊത്തം ലൈറ്റായിരിക്കും. അപ്പം അതിൻ്റെ വല്ല തുടക്കം വല്ല ആയോ എന്നറിയാൻ വേണ്ടി ഒരു എത്തിനോട്ടമാണ്. അപ്പോൾ ചെന്നപ്പോഴേ മനസ്സിലായി ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടെങ്കിലും എന്തെങ്കിലും ലൈറ്റിംഗ് ഒക്കെ കാണുമെന്ന്. ഏതോ 1-2 കെട്ടിടത്തിലുണ്ടായിരുന്നു ലൈറ്റിംഗ്. അപ്പം നമ്മൾ മ്യൂസിയം ജംഗ്ഷനും കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് തിരിഞ്ഞിങ്ങി പോന്നു. അപ്പം എന്നെ പോലെ തന്നെ പിള്ളേർക്ക് ഇങ്ങനെ ചുമ്മാ തെണ്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാളെ പരീക്ഷയാണ്, പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയവേ അല്ല. ആനീനെ ഞാൻ മലയാളമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇനി ചെന്നിട്ട് വേണം നാളത്തേക്കുള്ള വിഷയം. അതൊരു 8 മണിക്ക് ശേഷമാണ് ഞാൻ ശരിക്കും പഠിപ്പിച്ച് ഇൻ ദ സെൻസ് നേരത്തെ വായിപ്പിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടണമല്ലോ, ഇതോ ആ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അപ്പം അത് ചെന്നിട്ടാവാന്ന് വിചാരിച്ചു. കണ്ടതേ പട്ടികൾ കണ്ടോ, ഇവിടെയൊക്കെ ഒത്തിരി പട്ടികളായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞപ്പോഴത്തേക്കും ഈ സൈഡിലെല്ലാം പട്ടികളുണ്ട്. അപ്പം രാവിലെയൊക്കെ നടക്കാൻ വരാൻ പറ്റിയ സ്ഥലമാണ് ഈ മ്യൂസിയം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല, പട്ടീനെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോയി എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് അതിനകത്ത് നടക്കും. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ പട്ടിശല്യം കുറച്ച് കുറവാണ്, അവിടെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, 1-2 പട്ടികളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൂട്ടമായി വന്ന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങളങ്ങനെ മ്യൂസിയം എല്ലാം ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് പിന്നെ പാളയം വഴി പാളയം പള്ളിയൊക്കെ രാത്രി നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ വഴി എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ മാത്രമേ ഇതിങ്ങനെ കാണാറുള്ളൂ. അപ്പം ഇന്നിപ്പം അടിപൊളിയായിരുന്നു പാളയം പള്ളി, നല്ല രസമാണ്. അത് ഈ ഓരോ പരിപാടി അനുസരിച്ച് ഇവർ ലൈറ്റൊക്കെ മാറ്റി ഇടും കേട്ടോ. അത് പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര ലൈറ്റിങ്ങും പരിപാടികളൊക്കെയാണ്. പണ്ടിത് ഫുള്ള് ഒരു പിങ്ക് കളറായിരുന്നു ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് റിനോവേഷനൊക്കെ കഴിഞ്ഞ് കുറേ നാളായി വൈറ്റ് കളറാക്കി. എന്നിട്ടിപ്പം ഇങ്ങനെ ലൈറ്റ് ഇടും ഓരോ പരിപാടിക്കും, ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, പള്ളി പിന്നെ മുസ്ലിം പള്ളി അതുപോലെ അമ്പലം 3 എണ്ണം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ലൈറ്റിംഗ് എല്ലാം കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് എങ്ങനെ വന്ന് ഈ മറ്റേ ഒരു 25 രൂപയുടെ കോമ്പസ് വാങ്ങിക്കാൻ ഞങ്ങളിങ്ങനെ വളഞ്ഞ വഴി നോക്കി പിടിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട് എങ്കിൽ പോലും ഞങ്ങളിങ്ങനെ വന്ന് കറങ്ങി എല്ലാ വഴിയൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വഴിയൊക്കെ അങ്ങനെ, അതായത് യൂണിവേഴ്സിറ്റി കോളേജും ലൈബ്രറിയും ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് AKG സെൻ്ററാണ്, നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഉള്ള സ്ഥലം. ഇവിടുന്ന് താഴോട്ട് പോയാലും ഞങ്ങളുടെ വീടെത്തും. ഞങ്ങളുടെ വീട് കുന്നൂഴിയിലാണ്, അച്ചാച്ചൻ അമ്മച്ചിയുടെയൊക്കെ വീട്. പിന്നെ ഇത് സെൻറ്റ് ജോസഫ് സ്കൂളാണ്. സെൻറ്റ് ജോസഫ് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്കൂളാണ് ഹോളി ആഞ്ചൽസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. അവിടെ പോയപ്പോഴത്തേക്കും ഏതാണ്ട് കട അടച്ചിരുന്നു. കട അടയ്ക്കാറായി. ഞാൻ സാധാരണ ഒരു 8:45 അടയ്ക്കുന്നത്. അപ്പം ഞങ്ങളൊരു 7:30 കഴിഞ്ഞപ്പോഴേ അവർ അടച്ചു. കാരണം അവധി ദിവസമായതുകൊണ്ട് പിള്ളേരൊന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കടയടച്ച് പോകാറായിരുന്നു. പിന്നെ എന്നെ ഓടിപ്പോയി ഒരു കോമ്പസ് അത് വാങ്ങിച്ചു. ഇതൊക്കെ നമ്മുടെ സ്ഥിരം എന്താണ് സ്ഥിരം വരുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ സൈഡിലുള്ള തട്ടുകട, അവിടുത്തെ പരിപ്പുകട,
പിള്ളേരെ കൊണ്ട് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷം. സാധാരണ പകല് ഒത്തിരി തിരക്കുള്ള സമയത്ത് വരുവാണല്ലോ. ഇത് നമ്മുടെ സ്ഥിരം കടയാണ്, എന്താണ് സ്റ്റാർ ഫാൻസി. ഓൾ ഇന്ത്യൻസിൽ പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു കടയാണ് സ്റ്റാർ ഫാൻസി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കോമ്പസും വാങ്ങിച്ചിട്ട് നമ്മളിതേ തിരിച്ചു വരികയാണ്. നമ്മളിപ്പം പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഉള്ള, എട റോഡിൽ കൂടെ കയറി ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പകൽ പോകുന്ന സ്ഥലമാണ്, പക്ഷേ രാത്രി പോയപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം, ആഹാ ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ വീടെത്തി. വീടെത്തിയിട്ടും ഇതുവരെയും ബിജു എത്തിയില്ല. ബിജു പിന്നെയും ഒത്തിരി താമസിച്ചിട്ടാണ് വന്നത്. ബിജു നെയ്യാറ് പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി ഫുഡ് ഇപ്പോൾ ഓൾറെഡി അവർ കഴിച്ചല്ലോ, അപ്പോൾ ഇനി ഞാൻ മാത്രം കഴിച്ചാൽ മതി. അതുമല്ല കഞ്ഞി ആയതുകൊണ്ട് ഇവർക്ക് വലിയ താല്പര്യമില്ല. ഉച്ചയ്ക്ക് വലിയ ഇൻട്രസ്റ്റിൽ കഴിച്ചെങ്കിലും ബിരിയാണിയുടെ അഹങ്കാരം കാരണം ഇവർ പിന്നെ കഞ്ഞി തൊട്ടില്ല. ഞാൻ ആ കഞ്ഞി മൊത്തം കഴിച്ച് തീർത്ത് അത് കഴിഞ്ഞ് ഇവരുമായിട്ട് ഇവരോട് പോയി പഠിക്കാൻ പറഞ്ഞു. അന്ന പഠിക്കുന്ന ഒരു ഭാവേനെ അവിടെ അകത്ത് പോയി മറ്റേ ലാപ്ടോപ്പും വെച്ചിരിപ്പുണ്ടായിരുന്നു. അവൾ പറയാം മാത്സ് ആണ് പിറ്റേന്ന്, മാത്സ് പഠിക്കണമെങ്കിൽ എനിക്ക് മ്യൂസിക് കേൾക്കണം. അപ്പം മ്യൂസിക് കേട്ടോണ്ട് അവൾ പഠിക്കാനുള്ള ശ്രമം തുടങ്ങി. ഞാൻ പിന്നെ ആനീനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിപ്പിച്ചേച്ച് ഞാൻ എൻ്റെ വാട്ടിന് പോയി അടുക്കളയൊക്കെ ഒതുക്കി കിടക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം എനിക്കൊന്ന് 8:30 ആയി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.